ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. പൊട്ടറ്റോ പാറ്റീസ് അതേപോലെ പൊട്ടറ്റോ കട്ട്ലറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഡിഷാണിത്. ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. സാധാരണ ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയുള്ള പിള്ളേർക്കൊക്കെ ഇത് കുറച്ച് നന്നായിട്ട് ഇഷ്ടമാവും. കാരണം എൻ്റെ മുഖത്ത് ഇഷ്ടമാവും. സാധാരണ പൊതുവെ മറ്റ് ഫുഡിനെക്കാട്ടിലും ഇത് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പൊട്ടറ്റോ ആണ്. രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ഒരു കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം അത് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ച് ഇതിങ്ങനെ ഉടച്ചുടച്ചെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ മാഷറിനെക്കാട്ടിലും ഇങ്ങനെ ഒരു ഫോർക്ക് വെക്കുമ്പോൾ അത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസിലൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രോട്ടീൻസും വിറ്റമിൻസും കലോറീസും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഞാനിവിടെ ഏത്തക്ക പൗഡറാണ് ആഡ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഏത്തക്ക പൗഡറിന് പകരമായിട്ട് നമുക്ക് സാധാരണ കടലമാവ് ആഡ് ചെയ്യാം, ഗോതമ്പ് കൂടി ആഡ് ചെയ്യാം. ഏത്തക്ക പൗഡറൊക്കെ ഈ കുഞ്ഞ കുറുക്കുകളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇതിൽ ആഡ് ചെയ്യുമ്പോൾ അതങ്ങ് എത്തുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും അതേപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ആകുമ്പോൾ പൊട്ടറ്റോകൾ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒഴിവായിക്കോളും. വെളുത്തുള്ളി കുറച്ച് പേസ്റ്റാക്കി ആഡ് ചെയ്താലും മതി. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ആ ചീസും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം അടുത്ത് എത്തുന്നത് പോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഡയറി പ്രൊഡക്ട്സൊക്കെ അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ അലർജിയുള്ള കുട്ടികളാണെങ്കിൽ ചീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും പീഡിയട്രീഷനെ കാണിക്കാതെ കൊടുക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ചീസൊന്നും ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. എപ്പോഴും നമുക്ക് വീട്ടിലുണ്ടാകുന്ന ചീസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഇനി ആദ്യമായിട്ട് ഇത് കൊടുക്കുമ്പോൾ അലർജി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ചോക്കിംഗ് ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഒന്ന് കൊടുത്തൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാം ഏതെങ്കിലും തരത്തിലുള്ള അലർജി അവരെ ബാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തവയെടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതുമൊക്കെ ഇതെല്ലാം കുറച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതിയോ. ബട്ടറൊക്കെ ഒരുപാടായാലും ഭയങ്കര ബട്ടറി ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ ഈ ബട്ടർ ഹോം മെയ്ഡ് തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലെടുത്ത് ബോളാക്കിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നെ അടുത്ത കൈയുടെ വെള്ളം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. വിരലുകൊണ്ട് പ്രസ് ചെയ്ത് ആ ഷേപ്പൊക്കെ മാറിപ്പോവും. ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഞാനൊരു സ്പൂണിൽ കുറച്ച് ബട്ടർ എടുത്ത് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടെ സോഫ്റ്റ് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നമുക്കങ്ങ് എന്തായത് ക്രിസ്പി ആയി പോയാലും കുഞ്ഞുങ്ങൾക്ക് ചവയ്ക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡ് എന്തായാലും ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടാവും. തിരിച്ചിടുമ്പോൾ ഇതങ്ങനെ പൊട്ടി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പതുക്കെയൊക്കെ ചെയ്യണം. കാരണം പൊട്ടറ്റോയും ചീസും എല്ലാം വളരെ സോഫ്റ്റായത് കാരണം ഇത് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതാവുകയും ചെയ്യും. ആ തിക്നെസ് കുറയുകയും ചെയ്യും. അത്രയും കൂടെ നന്നായിട്ട് ഇത് പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ദിവാച്ചിന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇതൊക്കെ 1.5 വയസ്സാണ് എൻ്റെ മോക്കായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു. ഇടയ്ക്ക് നമ്മളിതൊരു 1 വീക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു 1 ആഴ്ചയോളം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം കൊടുക്കുമ്പോൾ വീണ്ടും കഴിച്ചോളും. ഏത് ഫുഡായാലും നമ്മൾ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു മടുപ്പ് വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നിർത്തി നിർത്തി അത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കഴിച്ചോളും. അങ്ങനെയാണ് ഞാനിത് നിർത്തി നിർത്തിയൊക്കെ കൊടുക്കുമ്പോൾ അവരെന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവരും ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.